Hello, myself Anjali Krishna from IC department first year. I'm actually here to talk about something very personal to myself, that is colorism and body shaming. From when I was young, I used to get a lot of comments saying that you are so dark, you need to get fair, look at your brother, you don't look like your siblings. And when I was young, they just told as if, oh, I was just joking around. And I also believe that, okay, maybe being dark is not that much of a desirable character. But when I started growing up, I'm telling you, when I was 15 years old, a relative came to me, when I reached the adolescence precisely, said that you need to work on yourself, you need to be fair, otherwise you're not gonna get a suitable boy for marriage. And that broke my heart. Saying that, okay, maybe I'm not beautiful, I need to be beautiful. I just used to tell that, no, how will I be beautiful? I just did every sort of thing, like doing all those home remedies to make my skin fairer. But when I grew up and met a lot of wonderful women on internet flaunting their flaws, which the society considered the flaws, very openly and without any fear. And I was like, how are they able to do this? And when I got to know a lot, then I understood that there is no wrong within me. It is what the society thinks. And you shouldn't be the one who changing. The society needs to change. And as long as you love yourself and as long as you are happy within yourself, no one can come and bother you or say that you are not beautiful, because in this world everyone is different. We are made different, we are unique. So being able to or trying to fit into a part of a community actually is so stupid that I felt so ashamed that I did all those things. And when I get comments about my body or about myself, I just ignore it, because I know this is not true. And you need to start believing in yourself, because as long as you love yourself, there is no one who is going to bring you down. Because love yourself and be the way you are is the motto or the only thing that can make you successful in your life. ഞാൻ കാർത്തിക എം ജെ. ഞാൻ ജോഗ്രഫി സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഇപ്രാവശ്യത്തെ വിമൻസ് ഡേയോടനുബന്ധിച്ച് മാതൃകാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചൂസ് എ ചലഞ്ച് എന്ന പ്രോഗ്രാമിൽ ഞാൻ പങ്കുവയ്ക്കുന്ന കുറച്ച് എക്സ്പീരിയൻസസിലേക്ക് സ്വാഗതം. ഞാൻ ജനിച്ചപ്പം മുതലേ എന്നെ കെട്ടിച്ചു വിടാനല്ലാതെ എന്നെ പഠിപ്പിക്കാനും എൻ്റെ സ്വപ്നങ്ങൾ കീഴടക്കാനുമുള്ള ശക്തി എനിക്ക് തരാനും വേണ്ടി പ്രയത്നിക്കുന്ന എൻ്റെ അച്ഛനും അമ്മയാണ് എൻ്റെ ശക്തി. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള സമൂഹത്തിൻ്റെ നിയന്ത്രണങ്ങളോ ചട്ടക്കൂടുകളോ എനിക്കോ എൻ്റെ അനിയത്തിയുടെ മേലെ ഇതുവരെ വന്നിട്ടില്ല. എന്നാലും എനിക്ക് ചുറ്റും നടന്ന ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അനുഭവമായിരിക്കും ബസ്സിലോ ട്രെയിനിലോ ഒക്കെ പോകുമ്പോൾ ആരെങ്കിലും നമ്മളോട് മിസ്ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, പിന്നിൽ നിന്നിട്ട് ആരെങ്കിലും നമ്മളെ ടച്ച് ചെയ്യുകയൊക്കെ ആണെങ്കിൽ കാലിൽ നല്ലൊരു ചവിട്ട് വെച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്മുടെ ഒറ്റ സ്റ്റെയർ മതി. അങ്ങനെ തുറച്ചു നോക്കി രണ്ട് സന്ദർഭങ്ങളിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പലപ്പോഴും തിരക്ക് കൊണ്ട് അവർക്ക് അറിയാതെ പറ്റുന്നതാണെങ്കിലും എന്ന് വെച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കും. അത് നമുക്ക് ആദ്യം അവരോടൊന്ന് പറയാം, മാന്യമായ രീതിയിൽ നമുക്ക് ചേട്ടാ ഇത്തിരി വിട്ടു നിൽക്കണേ എന്ന് ആദ്യം ഒന്ന് പറയാം. എന്നിട്ടും അവർ റെസ്പോണ്ട് ഒഴിയുന്നില്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് അവിടെ ഇഷ്ടംപോലെ ബസ്സിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, ആരുമില്ലെങ്കിലും നമുക്ക് നമ്മളുണ്ടാവും. വി ഓൾവേസ് ബി സെൽഫ് പ്ലാൻഡ് ആൻഡ് സെൽഫ് പ്രിപ്പയർഡ്. നമ്മൾ എവിടെ പോകുമ്പോഴും ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായാൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കാം എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിരിക്കുക. പിന്നെ പറയാനുള്ളതാണെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാറായില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പഠിപ്പ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ജോലിയായി സെറ്റിലായതിനു ശേഷം ഞാൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്നൊരു ഇത് ഉണ്ടാക്കിയെടുക്കുക. ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ കരിയർ, ഓൾവേസ് ബി സെൽഫ് സഫിഷ്യൻറ്റ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക, ബാക്കിയെല്ലാം ജീവിതത്തിൻ്റെ ഭാഗം മാത്രമാണ്, അത് മാത്രം ജീവിതമാക്കാതിരിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ അറ്റാക്സ് നേരിടുകയാണെങ്കിൽ അതിൻ്റെ നമ്മളത് തുറന്ന് പറയുന്നതിന് ശേഷം നമ്മുടെ ജീവിതമോ നമ്മുടെ അഭിമാനമോ തീർത്ഥമോ ഇല്ലാതായി എന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കാതെ
നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ തല ഉയർത്തിക്കൊണ്ട് തന്നെ എപ്പോഴും നിൽക്കുക. ഇത്രയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ബാക്കിയുള്ള ചേഞ്ചസ് ഒക്കെ സൊസൈറ്റിയിൽ സ്ലോ പ്രോസസ്സായിട്ട് വരേണ്ടതാണ്. അതിനൊരു ഷോർട്ട് സൊല്യൂഷൻ ഇല്ല. നമ്മളായിട്ട് കൊണ്ടുവരേണ്ട ചേഞ്ചസ് ആണ് അത്, ആറ്റിറ്റ്യൂഡിൽ വരേണ്ട ചേഞ്ചസ് ആണ് അത്. നല്ല രീതിയിൽ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി വിമൻസ് ഡേ, ഹാപ്പി ലൈഫ് അഹെഡ്. ഹായ്, ഞാൻ ലക്ഷ്മി, സെക്കൻഡ് ഇയർ ഐസി സ്റ്റുഡൻ്റ് ആണ്. ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ കൂടിയാണ്. കോളേജ് വന്നതിന് ശേഷമാണ് ഞാൻ പ്രൊഫഷണലായിട്ട് ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ടൈം മാനേജ്മെൻ്റ് എന്നതാണ് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ചാലഞ്ച്. കാരണം രാവിലെ 4 മണിക്ക് എണീക്കുക, അതിനുശേഷം മെഡിറ്റേഷൻ വർക്കൗട്ട്സ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, പിന്നെ 8 മണിക്ക് കോളേജിൽ വരിക. കോളേജിൽ വന്നതിന് ശേഷം 3:30 ആയിട്ട് പിന്നെ 4:30 സെൻറ്ററിലെത്തുക. തൈക്കാടാണ് സെൻറ്റർ, അപ്പോൾ അവിടെ എത്തുക. അത് കഴിഞ്ഞ് 6:30 വരെ അവിടെ പ്രാക്ടീസ് കാണും. പിന്നെ തിരിച്ച് വീട്ടിൽ 1.5 മണിക്കൂർ ട്രാവലിങ്, 8 മണി, ഏകദേശം 8 മണിയാണ് വീട്ടിലെത്തും. വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നിന് സമയം കിട്ടാറില്ല. കാരണം ഞാൻ 9 മണിക്ക് മുമ്പ് ഉറങ്ങുന്ന ഒരാളാണ്. 9 മണിക്ക് ശേഷം എന്തൊക്കെയായാലും ഇരിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇതിനിടയ്ക്ക് രാവിലെ കിട്ടുന്ന ഒരു കുറച്ച് സമയം മാത്രമേ എഡ്യൂക്കേഷന് വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കി സമയം ഫുൾ ഇങ്ങനെ ട്രാവലിങ്, കളി, കാര്യങ്ങളിൽ പോവുകയാണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റും ഒരു പ്ലെയർ എന്ന നിലയിൽ രണ്ടിനും വേണ്ടി, രണ്ടിനും 100% ഇമ്പോർട്ടൻസ് കൊടുത്ത് രണ്ടിനു വേണ്ടി ടൈം കണ്ടെത്തി രണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഞാൻ ചാലഞ്ച്, എനിക്കുള്ള ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നത്. ഹായ് ഓൾ, ഞാൻ അൽക്ക, സോ മാർച്ച് 8 വുമൻസ് ഡേ ആണ്. നമ്മുടെ നാട് ഇത്രയൊക്കെ ഡെവലപ്പായി എന്ന് പറഞ്ഞാലും സ്ത്രീകൾക്കെതിരെയുള്ള എന്താ പറയുക, അതിക്രമണം, അത് ഡെയിലി കൂടിക്കൂടി തന്നെയാണ് വരുന്നത്. നമ്മളൊക്കെ ഡെയിലി കേൾക്കുന്ന ഒരു കാര്യമാണ് പെൺകുട്ടിയാണ് സ്വച്ഛ വെച്ച് സംസാരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് വീട്ടുജോലിയൊക്കെ ചെയ്ത് ജീവിക്കണം, അല്ലെങ്കിൽ അച്ചടക്കത്തോടും ഒതുക്കത്തോടും കൂടിയൊക്കെ ജീവിക്കണം. അങ്ങനെയൊക്കെ കുറേ റെസ്ട്രിക്ഷൻ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യം. ആൻഡ് ഇതൊന്നും ആരും മാറി ചിന്തിക്കുന്നില്ല. ഇനി അങ്ങനെ മാറി ചിന്തിച്ചാൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ, പെൺകുട്ടി ആയാലും എന്താ എനിക്ക് ചെയ്തുകൂടാ എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ നമ്മൾ അഹങ്കാരിയായി. അല്ലെങ്കിൽ ഒരു പയ്യൻ്റെ ഒപ്പം യാത്രയൊക്കെ ചെയ്താൽ നമ്മൾ മോശക്കാരിയായി. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ്, പെൺകുട്ടികൾ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ കൂടുതലൊന്നും പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ കുറച്ച് ലിമിറ്റ്സ് അവർ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും പുറത്ത് കിടക്കാൻ ആരും ശ്രമിക്കുന്നില്ല. അതിന് പുറത്ത് അങ്ങനെ ശ്രമിക്കാൻ തയ്യാറായ തന്നെ അപ്പോൾ നമ്മൾ സൊസൈറ്റിക്ക് മുമ്പിൽ മോശക്കാരിയായി, തന്നെ ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായി. അങ്ങനെ പലപ്പോഴും നമ്മുടെ ഡ്രീംസൊക്കെ പെൺകുട്ടി ആയതുകൊണ്ട് മാത്രം ഡ്രീംസൊന്നും അച്ചീവ് ചെയ്യാൻ പോകാണ്ട് പറ്റാത്തൊരു സാഹചര്യം പലർക്കും ഉണ്ടാവാറുണ്ട്. സോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. പെൺകുട്ടിയായി എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മുടെ ഡ്രീംസൊന്നും ഗിവ് അപ്പ് ചെയ്യരുത്. പെൺകുട്ടി ആയാലും എന്താ, ആൺകുട്ടികളെ പോലെ തന്നെ നമ്മുടെ ഡ്രീംസിന് വേണ്ടി പരിശ്രമിക്കാനും അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉള്ള അവകാശം നമുക്കും ഉണ്ട്. നമ്മളൊരിക്കലും എന്താ പറയുക, ബോയ്സിനേക്കാൾ ഇൻഫീരിയറൊന്നുമല്ല, ഈക്വലാണ്. എപ്പോഴും ഒരു ബോയ്സിനുള്ളത്ര തന്നെ ഇക്വാലിറ്റി നമുക്കും ഉണ്ട്. നമുക്ക് നമ്മുടെ ഡ്രീംസിന് ചേസ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. നമുക്ക് എന്ത് വേണം വേണ്ടെന്ന് നമുക്കേ അറിയത്തുള്ളൂ. സോ ഒരു പ്രശ്നം ഉണ്ടായാൽ റിയാക്ട് ചെയ്യണം. നമ്മുടെ സൊസൈറ്റി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ചിന്തിച്ചുകൊണ്ട് മാറി നിൽക്കാനൊന്നും പാടില്ല. നമ്മുടെ ഡ്രീംസിന് വേണ്ടി എപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുക. പെൺകുട്ടിയായി എന്നുള്ള പേരിൽ ഒരിക്കലും നമ്മുടെ ഡ്രീംസ് കളയാണ്ടിരിക്കുക. സോ അത്രയേ ഉള്ളൂ. നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് അവെയറായിരിക്കുക. ആൻഡ് അതിനുവേണ്ടി നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ റിയാക്ട് ചെയ്യാൻ പഠിക്കുക. ആൻഡ് ഒരിക്കലും പെൺകുട്ടിയാണെന്നുള്ള ഇതുകൊണ്ട് നമ്മുടെ ഡ്രീംസ് ഒന്നും ഗിവ് അപ്പ് ചെയ്യരുത്. എവരി വൺ, എൻ്റെ പേര് മഹാലക്ഷ്മി, ഞാൻ GCKയിലെ BT ഫസ്റ്റ് സെം സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ വിമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ വക ഒരു ചെറിയ ടോക്ക്. നമ്മുടെ സൊസൈറ്റി വിമൻസിനെ ആവശ്യത്തിലധികം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. സെക്ഷൽ അസോൾട്ടേഷൻ, ഇങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചത് മിക്സഡ് സ്കൂളിലാണ്, ഇപ്പോൾ മിക്സഡ് കോളേജിലും. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബസ്സിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴോ സംസാരിക്കുമ്പോഴോ അഥവാ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോവുകയാണെങ്കിലോ ഫോട്ടോ എടുക്കുകയാണല്ലോ. അപ്പോൾ സൊസൈറ്റിയിലെ നാട്ടുകാർ ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ തമ്മിൽ ലവേഴ്സാണ്, റിലേഷനിലാണ്, അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങൾ അവർ ചിന്തിച്ച് കൂട്ടും. അങ്ങനെയൊന്നുമല്ല, വി ആർ ജസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതെനിക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക, ജസ്റ്റ് ഓപ്പോസിറ്റ് സെക്സ് എന്ന് മാത്രമല്ല, നമ്മൾ ഫ്രണ്ട്സാണ്. സോ അതൊരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അങ്ങനെ നമ്മളെ തുറച്ച് നോക്കുന്നതും ഓരോ കമൻറ്റ് പറയുന്നതും അഴിച്ചു വിട്ടിരിക്കുന്നു എന്നൊക്കെ പറയണതും ഇതൊക്കെ ഒരു രീതിയിലുള്ള. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ശങ്കുപ്രിയ, BSc കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഒരിക്കൽ നല്ല തിരക്കുള്ള ട്രെയിനിൽ എനിക്കന്ന് ഇരിക്കാൻ സീറ്റ് കിട്ടി. ബട്ട് അവിടെ നിന്നൊരു ചേട്ടൻ അവിടെ തൊട്ടടുത്ത് നിന്നൊരു ശേഷിയിലടിച്ച് ഇരിട്ടി ടിംഗ്ലി ടച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. ടച്ച് ചെയ്യുക മീൻസ് ഒട്ടിക്കൊണ്ടേയിരുന്നു. ആ ശേഷി അവോയ്ഡ് ചെയ്തു, ഇഗ്നോർ ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇത്തിരി ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് ഒരിത്തിരി ശബ്ദം ഉറക്കി തന്നെ പറഞ്ഞു, ചേട്ടാ ഒരിത്തിരി അങ്ങോട്ടേക്ക് മാറിപ്പോയി നിൽക്കാൻ.
ഓട്ടോമാറ്റിക്കലി അവിടെയുള്ള എല്ലാവരും ആ ചേട്ടനെ തന്നെ നോക്കി. ആ ചേട്ടനൊന്നും പറയാതെ മാറിപ്പോയി നിന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ചേച്ചി അവിടെ പ്രതികരിച്ചു. സോ ആ ചേച്ചിക്ക് അവിടെ വിജയിക്കാൻ പറ്റി, അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റി. സോ നോ എന്ന് പറയേണ്ട അടുത്ത് നോ പറയുക. ആ ചേച്ചി അവിടെ നോ പറഞ്ഞു. നമുക്ക് ഇഷ്ടമല്ല എന്ന് കാണുകയാണെങ്കിൽ നമുക്കത് നോ തന്നെ പറയാം, പ്രതികരിക്കുക. സോ പ്ലീസ് ലേൺ ഫ്രണ്ട്സ്, പ്ലീസ് ലേൺ ഹൗ ടു സേ നോ. ദാറ്റ്സ് ഇറ്റ്, ജസ്റ്റ് സേ നോ. താങ്ക് യു. ഹായ്, ഐ എം ഹർഷ ആസ് ഫസ്റ്റ് ഫ്രം ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ആസ് എ വുമൺ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ചാലഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷുവൽ ഹറാസ്മെന്റ് ആൻഡ് ബസ് ഒബിയസ്ലി ഗേൾസ് ഫ്രം യങ് ഏജ് ടു അഡൾട്ട് ഫേസ് ദിസ് ചാലഞ്ച്. ആൻഡ് ചിലർ അതിനനുസരിച്ച് റിപ്ലൈസ് ആൻഡ് ആക്ഷൻസ് എടുക്കാൻ നോക്കും, ചിലർ മൂവ് ഓൺ ചെയ്യാൻ നോക്കും. ആൻഡ് സ്റ്റിൽ ഇപ്പോഴും ബസ്സിൽ കയറുമ്പോഴത്തേക്കും ഒരു ക്രൗഡഡ് ബസ്സിൽ കയറുമ്പോഴത്തേക്കും ഒരു ചെറിയ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാറുണ്ട്. ഒരു അത്രയും കംഫർട്ടബിൾ അല്ല നമ്മൾ പേഴ്സണലി, ഞാൻ ഇപ്പോഴും. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ്ലി എല്ലാ ഗേൾസും അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. ആൻഡ് ദി അതർ തിങ് ഐ ഫേസ് വാസ് ഞാൻ വൺ ടൈം ഗേൾസ് എല്ലാവരുമായിട്ട് ഞങ്ങൾ വി ആർ ലാഫിങ് ഇൻ പബ്ലിക്. ആൻഡ് a man in his 40s 50 age, he said that girls shouldn't laugh like that. I don't know what he meant by that, but he said that girls shouldn't laugh. Adhikam laughing disturbance aanu parayan, okay fine, but girls shouldn't laugh, I don't know what he meant by that. Yeah, that the two things I faced. Hi friends, I am Satya, status second year vidyarthiyanu. ഞാനൊരു ദിവസം ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ചേട്ടൻ്റെ അടുത്ത് അറിയാതെ ഒന്ന് സീറ്റ് മാറിയിരുന്ന് തരുമോ ചേട്ടാന്ന് ചോദിച്ചു. ആ സമയം അയാൾ നല്ല മാന്യമായ രീതിയിൽ തന്നെ സീറ്റ് ഒഴിഞ്ഞ് മാറി തന്നു. പക്ഷേ ആ സമയം മുതൽ ഭയങ്കര ഇത് ഫോളോ ചെയ്യേക്കാം. അങ്ങനെ ഞാൻ സീറ്റൊക്കെ മാറിയിരുന്നു നോക്കി, പക്ഷേ കിട്ടില്ല, ഭയങ്കര ഫോളോ ചെയ്യേക്കാം. അങ്ങനെ സ്റ്റേഷൻ കഴിഞ്ഞു, എൻ്റെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങി. സോ ഇത് അവിടെ വെച്ച് തീരുമല്ലോ എന്നും പറഞ്ഞ് ഞാൻ വിട്ടു. അപ്പം നോക്കാൻ നേരത്ത് പുറകെ തന്നെ വരുന്നു, സ്റ്റേഷനും ഇറങ്ങി ട്രെയിൻ ഇറങ്ങി എൻ്റെ പുറകെ തന്നെ വരുന്നു. അങ്ങനെ ഞാൻ അത് നമ്മളടുത്ത് മിസ്ബിഹേവ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാതെ റിയാക്ട് ചെയ്യാതെ നടന്നു പോയിക്കൊണ്ടിരുന്നു. എന്നിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ അവിടെ കണ്ട ഒരു ചേട്ടൻ്റെ അടുത്ത്, ഒരു മാമൻ്റെ അടുത്ത് വഴി ചോദിക്കുന്ന രീതിയിൽ അയാളെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. അപ്പോൾ അയാളെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും പറഞ്ഞ് അത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആള് വിട്ടിട്ട് പോയി. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾക്ക് എന്ത് വന്നാലും നമ്മൾ ഓൺ ദ സ്പോട്ടിൽ റിയാക്ട് ചെയ്യാൻ പറ്റണം. ഹായ് എവ്രിവൺ, ഐ ആം പ്രിയ, ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ഫ്രം കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം വിഷിംഗ് യു എ വെരി ഹാപ്പി വിമൻസ് ഡേ. ഇറ്റ് ഈസ് എ ഡേ ഫോർ പ്രൈസിംഗ് വിമൻ. ടുഡേ ഐ ആം ഹിയർ ടു ടോക്ക് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ഡേ ടു ഡേ ലൈഫ്. India is a country where women are dealt in the position of goddess. However, the problems faced by women are just opposite to this concept. In early days, there were some issues like sadhi, widow remarriage and more. They are not prevalent now, but there are some new issues that women face today. But they are severe than the early ones. The violence against women is a grave issue faced by women. It is happening every day in various forms. They also have a dowry-related harassment, marital rape and more. Women also face gender discrimination. It is happening in various forms in every day at every place. Even they are facing a lot of difficulties, they are working hard to accomplish their personal and professional goals. So in this special occasion, I wish all women a happiness, prosperity in the years ahead. Thank you. Namaskaram, ഞാൻ ദേവിക. ഇന്ന് മാർച്ച് 8 ലോക വനിതാ ദിനം. അത് എനിക്കൊരിക്കലും ഒരു ആശംസയായി നിങ്ങളോട് പറയാൻ സാധിക്കില്ല. വനിതാ ദിനം ആശംസിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും മൂല്യമോ അർത്ഥമോ ഒക്കെ വേണം. ഇന്നും സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഒരു പ്രഹസനമായിട്ട് നിൽക്കുന്ന ഈ നാട്ടിൽ നിന്നിട്ട് ഒരു വനിതാ ദിനം ആശംസിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിലും വലിയ പ്രഹസനമാവും. നമ്മുടെ നാട്ടിൽ കൂടെ ഇപ്പം നോക്കുകയാണെങ്കിൽ സൗമ്യ, വാളയാർ പെൺകുട്ടികൾ, ജിഷ, അങ്ങനെ ഒരുപാട് പേര് കടന്നുപോയി. ഇവരൊക്കെ ഇരകൾ എന്നതിലുപരി വെറും ഹാഷ്ടാഗോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസോ വാട്സപ്പ് സ്റ്റാറ്റസോ ഒക്കെ ആയിട്ടാണ് മാറിയത്. രണ്ട് ദിവസം എല്ലാവരുടെയും ഫോണിൽ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് കണ്ടു കാണും. വാട്സപ്പിലായാലും സ്റ്റാറ്റസിലായാലും ഫേസ്ബുക്കിലായാലും അതുപോലെ തന്നെ പത്രങ്ങളിലായാലും ഫ്രണ്ട് പേജ് കിടന്ന ഓരോ വാർത്തകളായിരിക്കും. അത് പിന്നീട് ചുരുങ്ങി ചുരുങ്ങി നടുക്കോളത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഭാഗമായിട്ട് കാണാനാണ് നമുക്ക് സാധിക്കുക.
എല്ലാ പ്രതിഷേധങ്ങൾക്കും കൂടിപ്പോയ ഒരാഴ്ച തായസേ ഉള്ളൂ. നമ്മുടെ സമൂഹത്തിൻ്റെ ഈ ഒരു ചിന്താഗതിയാണ് മാറേണ്ടത്. കാലത്തിനൊത്ത് തണുത്തു പോകാനുള്ളതല്ല ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ. ഇതിന് നീതി കിട്ടും വരെ പോരാടിയേ പറ്റൂ എന്ന് ഇത് പ്രഹസനങ്ങളല്ലാതെ ഒരു നിയമമായിട്ടും ഒരു സത്യമായിട്ടും നമ്മുടെ മുന്നിൽ വരുന്നു. അന്നേ വനിതാ ദിനം അതിൻ്റെ ശരിയായ അർത്ഥത്തിന് നമുക്കൊരിക്കലെങ്കിലും ആഘോഷിക്കാനാവും. അതുകൊണ്ട് ഈ വനിതാ ദിനത്തിലെങ്കിലും അതിൻ്റെ മൂല്യം എല്ലാവരും മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഹുസ്ന, PC ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. മാധ്യമ കമ്മിറ്റിയുടെ ഒരു പരിപാടിയാണ് ചൂസ് ദി ചലഞ്ച്. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ചലഞ്ചസ് ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു ചെറിയ ചലഞ്ച് ഉണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കോളേജിൽ ഫംഗ്ഷൻസൊക്കെ വരുന്ന സമയത്ത് മിക്കവാറും ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 7 മണിയൊക്കെ അടുപ്പിച്ചാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഗേൾ ആയതുകൊണ്ട് തന്നെ വീട്ടുകാർ ദേഷ്യപ്പെടുക തന്നെ ചെയ്യും, എന്തിന് ഇത്രയും താമസിക്കുന്നതെന്ന് ചോദിച്ചതുകൊണ്ട്. അങ്ങനെ ഒരു ദിവസം ദേഷ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അവരടുത്ത് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, നാട്ടുകാർ അവർക്ക് പേടി നാട്ടുകാരെയാണ് അവരെന്ത് പറയുമെന്നത്. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞത് നാട്ടുകാരെന്ത് പറയുന്നുള്ള കാര്യം എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നെ വീട്ടുകാർ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതുമല്ല, അവരിതിനെ പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞാനൊരു ഗേൾ, അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള അടിച്ച് പൊളിക്കലെന്ന് പറയുന്നത് മിക്കവാറും കോളേജ് ലൈഫ് വരെ പോകാറുമുള്ളൂ. അപ്പോൾ അന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അവരടുത്ത് പറഞ്ഞു, അത് അവർക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുമുണ്ട്. അതിനുശേഷം വീട്ടുകാർ കുറച്ച് സപ്പോർട്ടീവാണ്. അതാണ് എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. ഹായ്, എൻ്റെ പേര് ഗൗരി, ഫസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. March 8 വിമൻസ് ഡേ ആയി ബന്ധപ്പെട്ട് AKGCTയും നമ്മുടെ കോളേജിലെ മാതൃകാ കമ്മിറ്റിയും കൂടി ചേർന്ന് ചൂസ് ദ ചലഞ്ച് എന്ന പരിപാടി നടത്തുന്നുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡന്റ് വിവരിക്കാനാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇത് ഒരു 4-5 വർഷം മുമ്പ് നടന്നതാണ്. സിനിമാ തിയേറ്ററിൽ കസിൻസുമായിട്ട് ഒപ്പം സിനിമയാണെന്ന് തോന്നുന്നു, അത് കാണാൻ പോകുന്ന സമയമാണ്. എൻ്റെ അടുത്തൊരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ഞാൻ കയറിയപ്പം ആ സിനിമ തുടങ്ങിയ സമയത്തൊന്നും ആരും വന്നിരുന്നില്ല. അപ്പം ഞാൻ സിനിമ ശ്രദ്ധിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിരുന്നു, നോക്കിയപ്പോൾ ഒരു 40-50 ഇടയ്ക്ക് പ്രായമുള്ള ഒരാളാണ്. ഞാൻ വീണ്ടും സിനിമയെ ശ്രദ്ധിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്ത് ഇങ്ങനെ ആരും തൊടുന്ന ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അയാൾ എൻ്റെ കാലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം കുറെ തട്ടി മാറ്റാനൊക്കെ ശ്രമിച്ചു, പക്ഷേ അയാൾ വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ചത്. ഞാനിട്ടിരുന്ന വേഷം ചുരിദാറായിരുന്നു. അപ്പം ഷോളിലൊരു പിന്നുണ്ടായിരുന്നു. ഞാൻ ആ പിന്നിട്ട് അയാളെ ആദ്യം ഒന്ന് കുത്തി. അപ്പം ഞാൻ വെച്ചാൽ അത് കാണുമ്പോൾ അയാൾ കൈ മാറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ അയാൾ അത് തന്നെയാണ് തുടർന്നത്. രണ്ടാമത് ഞാൻ നല്ല കായത്തിൽ പിന്നിട്ട് കുത്തി അങ്ങ് വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് ചെയ്തു. അയാൾ കൈയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വേദനിക്കുന്ന എടുത്തോണ്ട് പോകുന്ന ഒരു ഫീലൊക്കെ എനിക്ക് കിട്ടി. അയാൾ പോയി. അയാൾ അത് കഴിഞ്ഞത് അയാൾ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലായി. ഞാൻ കസിൻസിനോട് പറയാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നില്ല. അപ്പം ഞാനന്നൊരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമാണ്. എനിക്കപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അതായിരുന്നു ശരിയെന്ന് എനിക്ക് തോന്നി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമായിട്ട് എതിർത്ത ഒരു ഇൻസിഡൻ്റ് ഇതാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഗൗരി, ഫസ്റ്റ് ഇയർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. March 8 വിമൻസ് ഡേ ആയി ബന്ധപ്പെട്ട് AKGCTയും നമ്മുടെ കോളേജിലെ മാതൃകാ കമ്മിറ്റിയും കൂടി ചേർന്ന് ചൂസ് ദ ചലഞ്ച് എന്ന പരിപാടി നടത്തുന്നുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് വിവരിക്കാനാണ് എനിക്ക് കിട്ടിയ ടാസ്ക്. ഇത് ഒരു 4-5 വർഷം മുമ്പ് നടന്നതാണ്. സിനിമാ തിയേറ്ററിൽ കസിൻസുമായിട്ട് ഒപ്പം സിനിമയാണെന്ന് തോന്നുന്നു, അത് കാണാൻ പോകുന്ന സമയമാണ്. എൻ്റെ അടുത്തൊരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ഞാൻ കയറിയപ്പം ആ സിനിമ തുടങ്ങിയ സമയത്തൊന്നും ആരും വന്നിരുന്നില്ല. അപ്പം ഞാൻ സിനിമ ശ്രദ്ധിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് ഒരാൾ വന്നിരുന്നു, നോക്കിയപ്പോൾ ഒരു 40-50 ഇടയ്ക്ക് പ്രായമുള്ള ഒരാളാണ്. ഞാൻ വീണ്ടും സിനിമയെ ശ്രദ്ധിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ദേഹത്ത് ഇങ്ങനെ ആരും തൊടുന്ന ഒരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ അയാൾ എൻ്റെ കാലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം കുറേ തട്ടി മാറ്റാനൊക്കെ ശ്രമിച്ചു, പക്ഷേ അയാൾ വീണ്ടും അത് തന്നെയാണ് ആവർത്തിച്ചത്. ഞാനിട്ടിരുന്ന വേഷം ചുരിദാറായിരുന്നു. അപ്പം ഷോളിലൊരു പിന്നുണ്ടായിരുന്നു. ഞാൻ ആ പിന്നിട്ട് അയാളെ ആദ്യം ഒന്ന് കുത്തി. അപ്പം ഞാൻ വെച്ചാൽ അത് കാണുമ്പോൾ അയാൾ കൈ മാറ്റുമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ അയാൾ അത് തന്നെയാണ് തുടർന്നത്. രണ്ടാമത് ഞാൻ നല്ല കായത്തിൽ പിന്നിട്ട് കുത്തി അങ്ങ് വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് ചെയ്തു. അയാൾ കൈയൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ വേദനിക്കുന്ന എടുത്തോണ്ട് പോകുന്ന ഒരു ഫീലൊക്കെ എനിക്ക് കിട്ടി. അയാൾ പോയി. അയാൾ അത് കഴിഞ്ഞത് അയാൾ ഇറങ്ങി തിയേറ്ററിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് ഇൻ്റർവെല്ലായി. ഞാൻ കസിൻസിനോട് പറയാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നില്ല. അപ്പം ഞാനന്നൊരു 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമാണ്. എനിക്കപ്പം അങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അതായിരുന്നു ശരിയെന്ന് എനിക്ക് തോന്നി. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതാണ് എൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമായിട്ട് എതിർത്ത ഒരു ഇൻസിഡൻ്റ് ഇതാണ്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.
ഹലോ ഓൾ, എൻ്റെ പേര് ബനാസുർ. ഞാൻ കാര്യവട്ടം കോളേജിലെ ബി ടി സ്റ്റുഡൻ്റ് ആണ്, ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ വിമൻസ് ഡേയുടെ ഭാഗമായിട്ട് ഒരു ചെറിയ ടോക്ക് എന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ വിമൻ ആയതുകൊണ്ട് തന്നെ കുറേ പ്രോബ്ലംസ് നമ്മൾ നേരിടേണ്ടി വരും. സൊസൈറ്റി, ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനെ കുറേ ടൈപ്പ് പ്രോബ്ലംസ്. അപ്പോൾ ലൈക്ക് നമ്മളെല്ലാം സഹിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ സേഫ്റ്റി നമുക്ക് മോശമാണെന്ന് പറഞ്ഞ് ഒന്നും മടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എന്തുണ്ടെങ്കിലും പറയുക ചെയ്യണം. അപ്പോൾ അതിനെപ്പറ്റി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ നമുക്കിപ്പോൾ പബ്ലിക്കിൽ വെച്ച് ഒരു അസാൾട്ട്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എല്ലാവരും ലൈക്ക് നമ്മളെ ചെറുതായിട്ട് അത് റിയാക്ട് ചെയ്ത് തോന്നും. കാരണം നമ്മുടെ മാനക്കേട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അതല്ല അതിൻ്റെ ഒരു നീക്കെന്ന് പറഞ്ഞ സംഭവം. നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ കാണിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം ആർക്കും അങ്ങനെ ഒരാളുടെ സമ്മതമില്ലാതെ ഒന്നും ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അതങ്ങനെ കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനൊരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ സൗണ്ട് എടുത്ത് ഉറക്കെ തന്നെ ചോദിക്കണം, എന്തുവാണ് പ്രശ്നം ഇയാളുടെ എന്ന്. അപ്പോൾ ലൈക്ക് അവർ പേടിക്കും. അല്ലാണ്ട് നമ്മൾ അവരുടെ ശല്യം, അവർ നമ്മളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അതൊക്കെ നമ്മൾ സഹിച്ച് കടിച്ച് പിടിച്ച് അയ്യോ അയ്യോ എന്നും പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈക്ക് അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ അവർക്കത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ലൈക്ക് ഓ ആ കുഴപ്പമൊന്നുമില്ല, അപ്പം ഇങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്നയാൾ വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും ഇത് തുടരത്തേക്കും. അതേ സമയത്ത് നമ്മളപ്പോൾ തന്നെ ഇനിടാ എന്നും പറഞ്ഞങ്ങ് പറഞ്ഞ പിന്നെ ആ ചെറുക്കൻ അല്ലെങ്കിൽ ആ മോൻ നെക്സ്റ്റ് ടൈം ഒന്ന് ഓർക്കും വേണോ എന്ന്. അപ്പോൾ അതുമാതിരി നമ്മൾ ബോൾഡായിരിക്കുക, നമ്മളെന്തുണ്ടെങ്കിലും ധൈര്യത്തോട് ഫേസ് ചെയ്യുക. ആരും അങ്ങനെ അയ്യോപാവമായിട്ടിരിക്കരുത്. അയ്യോപാവമായിട്ടിരുന്നോ, പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു ഇതിൽ തന്നെ അതെടുത്ത് അത് തന്നെ അങ്ങനെ ലൈക്ക് മിണ്ടായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചോ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ബോൾഡായിരിക്കുക, അതാ മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, സേഫ് ആയിരിക്കുക, റിയാക്ട് ചെയ്യാൻ പഠിക്കുക, കൂളായിട്ടിരിക്കുക. അപ്പോൾ ശരി, ഹാപ്പി വിമൻസ് ഡേ. നമസ്കാരം, ഞാൻ ബിൻസ ബോസ്, ഗവൺമെൻറ് കോളേജ് കാര്യവട്ടം ജോഗ്രഫി സ്റ്റുഡൻറ്റ്. ചൂസ് ദി ചാലഞ്ച് എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായി ചില വാക്കുകൾ സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. നമ്മൾ സ്ത്രീകൾ ഇന്ന് ധാരാളം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രശ്നങ്ങൾ നാം ഇന്നും നേരിടുന്നുണ്ട്. ജോലിസ്ഥലങ്ങളിലായാലും യാത്രാമധ്യയായാലും പൊതുസ്ഥലങ്ങളിലായാലും നാം ഇന്നും സുരക്ഷിതരല്ല. മറ്റുള്ളവർ പങ്കിട്ട അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നാം സംസാരിക്കുകയാണെങ്കിൽ ഇന്നും സ്ത്രീകൾ ധാരാളം ദുരനുഭവങ്ങൾ നേരിടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ അനുഭവം നോക്കുകയാണെങ്കിലും ഞാൻ ഇന്നും എൻ്റെ അഭിപ്രായം മാത്രം നോക്കി വസ്ത്രം ധരിക്കാറില്ല. അതുമാത്രമല്ല, കൂട്ടുകാരുമൊത്ത് പുറത്തു പോകാറില്ല. പലപ്പോഴും തോന്നിയിട്ടുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം കുറവാണ് എന്ന്. അതുമാത്രമല്ല, വൈകി വീട്ടിൽ എത്താറില്ല, ഒറ്റയ്ക്ക് ദീർഘദൂരം സഞ്ചരിക്കാറുമില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാനൊരു ആണായി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. എൻ്റെ മാതാപിതാക്കൾക്ക് ഭയമാണ് ഈ സമൂഹത്തെ, ജിഷയെയും അതുപോലെ തന്നെ സൗമ്യയെയും കൊല്ലപ്പെട്ട ഈ സമൂഹത്തെ. എനിക്കറിയാം എല്ലാ മാതാപിതാക്കൾക്കും ഈ പേടിയുണ്ട്. ഈ ഭയത്തിലൊക്കെ നാം മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ ചിന്തയിൽ വരുന്ന ചില മാർഗങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. പിങ്ക് പോലീസ് പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകണം. KSRTC പോലുള്ള പൊതുഗതാഗത സൗകര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ നാം മുൻവശം സ്ത്രീകൾക്കും അതുപോലെ തന്നെ പിൻവശം പുരുഷന്മാർക്കും വേണ്ടി വേർതിരിച്ചാൽ ഹറാസ്മെന്റ് പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. വിദ്യാഭ്യാസം എന്നത് പഠിച്ച് പരീക്ഷ എഴുതുന്നത് മാത്രമല്ല, അതിനപ്പുറം ബോർഡ് കുറവുള്ള പെൺകുട്ടികളെ കൂടുതൽ എംപവേർഡ് ആക്കാനും അധ്യാപകർക്ക് പരിശീലനം നൽകണം, അല്ലെങ്കിൽ അതുപോലത്തെ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ രാഷ്ട്രീയത്തിൽ നോക്കിയാലും നമുക്കറിയാം, ബ്ലോക്ക് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒരു വർഷം പുരുഷന്മാരാണെങ്കിൽ അടുത്ത വർഷം സ്ത്രീകൾക്കാണ്. ഈ ഒരു സംവിധാനം നാം മുഖ്യമന്ത്രി സ്ഥാനത്തിനും കൊണ്ടുവരണം. മുഖ്യമന്ത്രി സ്ഥാനത്തിന് മാത്രമല്ല, പ്രധാനമന്ത്രി, രാഷ്ട്രപതി തുടങ്ങിയ ഉന്നത സ്ഥാനങ്ങൾ നടപ്പിലാക്കിയാൽ എത്രയോ നന്നതാണ്. അതുമാത്രമല്ല, ജോലിസ്ഥലങ്ങളിലെ ഈ സമത്വം നമ്മൾ കൊണ്ടുവരണം. താഴെക്കിടയിൽ മാത്രമല്ലല്ലോ ഈ സമത്വം വരേണ്ടത്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് പിരിച്ച് കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത, മുത്തശ്ശിയെ പോലും വെറുതെ വിടാത്ത, എന്തിന് കൊറോണ പേഷ്യൻറ്റിനെ പോലും വെറുതെ വിടാത്ത ഈ സമൂഹത്തിലെ ആളുകളെ എന്ത് ചെയ്യണം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തക്ക സമയത്ത് തന്നെ
അതിനുള്ള ശിക്ഷ നടപ്പിലാക്കി നാം അതിനുള്ള നടപടി എടുക്കണം. അല്ലാതെ വയസ്സാകുമ്പോൾ അല്ല വധശിക്ഷയ്ക്ക് വിധിക്കേണ്ടത്. അതിനെ തക്ക സമയത്ത് ആക്ഷൻ എടുക്കാൻ നമ്മുടെ ഭരണ സംവിധാനം കൂടുതൽ മുൻപോട്ട് വരണം. ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കുഞ്ഞ് വാക്കിൽ നിന്ന് വിരാമം കുറിക്കുന്നു. നന്ദി. ഷിംല ഐ സി ഡിപ്പാർട്ട്മെൻറ്റ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസമൊക്കെ ആയ അവളുടെ ലൈഫിൽ അടുത്ത സ്റ്റെപ്പെന്ന് നാട്ടുകാരും വീട്ടുകാരും പറയുന്ന ഒന്നാണ് വിവാഹം. കുറച്ചൊക്കെ ചിട്ടയോടെ ജീവിക്കുന്ന ഒരു കുടുംബ അന്തരീക്ഷമാണെങ്കിൽ അതിനുള്ള പ്രഷർ കൂടുതലായിരിക്കും. എൻ്റെ ഒരു അങ്ങനത്തെ ചുറ്റുപാടായിരുന്നു. വിവാഹത്തിന് ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. പക്ഷേ എഡ്യൂക്കേഷനാണ് പ്രയോറിറ്റി, എഡ്യൂക്കേഷൻ ആണ് ഒരു പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാണ് ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴും ഒരുപാട് പ്രഷറുണ്ട്, വിവാഹത്തിന് ശേഷവും തുടർന്ന് പഠിക്കാമല്ലോ എന്നാണ് വീട്ടുകാരും നാട്ടുകാരും ചോദിക്കുന്നത്. പക്ഷേ എത്രയൊക്കെ ആയാലും അതൊരു ട്രാപ്പാണ്. വിവാഹത്തിന് മുന്നേ നമുക്കൊരു സ്വയം ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായില്ലെങ്കിൽ അതിനുശേഷം ഒരിക്കലും നമുക്ക് നമ്മുടേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതൊരു ചലഞ്ചായിട്ടാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസം നേടണം, അതിനുശേഷമാകാം വിവാഹം. എൻ്റെ ഒരു എന്നിൽ എനിക്കൊരു വ്യക്തിത്വം ഉണ്ടാക്കണം. അങ്ങനെ നമ്മൾ ഓരോ സ്ത്രീകളും ചിന്തിക്കണം. മെജോറിറ്റി ഒരു ഗോൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചാൽ മറ്റാരൊക്കെ എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല വുമൻസ് ഡേ ആശംസിക്കുന്നു. നന്ദി. പേര് അപർണ, ഞാൻ ബി എസ് സി സ്റ്റാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ്. മാർച്ച് 8 വുമൻസ് ഡേയോടനുബന്ധിച്ച് എ കെ ജി സി ടിയുടെയും നമ്മുടെ കോളേജിലെ മാതൃകം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ചൂസ് ദ ചലഞ്ച് എന്ന പരിപാടിയുടെ ഭാഗമായാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരുപാട് തരത്തിലുള്ള വിവേചനങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും അവർ അതിനെതിരെ പ്രതികരിക്കുന്നില്ല. കാരണം എന്തെന്നാൽ അവർക്കറിയാം അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ ആ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുകയോ ചെയ്യുമെന്ന് അവർക്കറിയാം. അപ്പോൾ അവർ അതിനെതിരെ പ്രതികരിക്കാതെ നിശബ്ദമായി തന്നെ ഇരിക്കുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ കരുത്ത് തീർച്ചയായും കാണിക്കേണ്ടതാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അനുഭവം പറയാം. അതായത് അവൾ ദിവസവും ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന ഒരാൾ, അവളെ അറിയാവുന്നതായിരിക്കാം അല്ലെങ്കിൽ അറിയാത്തതാ ഒരാളായിരിക്കാം, അവൾ സീറ്റ് കിട്ടാതെ നിന്നു. അപ്പോൾ ബസ്സിൽ നിന്നപ്പോൾ അവളുടെ ബാക്കിൽ ഒന്ന്, അതായത് തോളിൽ സ്പർശിച്ചു. അപ്പോൾ ആദ്യം വിചാരിച്ചത് ബസ്സിൽ പോകുകയല്ലേ, അതുകൊണ്ട് അറിയാതെ കൈ കയറി തട്ടിയതായിരിക്കും എന്നവൾ വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ നീങ്ങി നീങ്ങി മുന്നോട്ട് വന്ന് വീണ്ടും വീണ്ടും അവളുടെ ദേഹത്തേക്ക് സ്പർശിക്കാൻ കൈ കൊണ്ടുവന്ന് സ്പർശിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം താൻ പ്രതികരിക്കില്ല എന്ന് അയാൾക്കറിയാം. അവൾ പ്രതികരിക്കാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, അവൾ ആ സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ ആ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അവൾ ആക്ഷേപിക്കപ്പെട്ടാലോ എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഇത് വേറുള്ളവരല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അറിയുമ്പോഴത്തേക്കും അതൊരു അവർക്കൊരു നാണക്കേടാകും എന്നൊരു ചിന്തയായിരുന്നു അവൾക്ക് ആ സമയത്ത് അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. പിറ്റേ ദിവസവും അവൾ സീറ്റിൽ ഇരുന്നിട്ട് പോലും അവൾക്ക് ഈ ഒരു ദുരനുഭവം ഉണ്ടായി. അപ്പോൾ അവൾ വിചാരിച്ചു ഇതെന്തായാലും പ്രതികരിച്ചേ പറ്റൂ, കാരണം ഇത് വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ഈ സമയത്ത് പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ ആ സ്ത്രീത്വത്തെ തന്നെ അത് ബാധിക്കുമെന്ന് അവൾ ചിന്തിച്ചു. അങ്ങനെ അവൾ അവളുടെ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, മോളെ നീ നിൻ്റെ അതായത് നിൻ്റെ നീ ഏത് സാഹചര്യത്തിലാണോ കഷ്ടതകൾ അനുഭവിക്കുന്നത് ആ സാഹചര്യത്തെ പൊരുതാൻ നിനക്ക് പറ്റണം, അല്ലെങ്കിൽ പൊരുതാനുള്ളൊരു മനസ്സ് നിനക്ക് ഉണ്ടാകണമെന്ന് അവളുടെ അമ്മ അവളോട് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഇതേ സാഹചര്യം അവൾ ഉണ്ടായപ്പോൾ അവൾ ആ മദ്യവസ്കൻ അല്ലെങ്കിൽ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങൾക്കുമില്ലേ ഭാര്യയും അമ്മയും അല്ലെങ്കിൽ പെങ്ങളും, നിങ്ങൾ അവരോ ആണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അവരോട് ഈ ഒരു ഇത് കാണിക്കുമോ, ഈ ഒരു മോശമായ പ്രവൃത്തി കാണിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഒരു നിമിഷത്തേക്ക് അയാളൊന്ന് ചിന്തിച്ചു, കാരണം തൻ്റെ പെങ്ങളോ അമ്മയോ ഭാര്യയോ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അവർ എന്തുമാത്രം പരിഹസിക്കപ്പെടുന്നു അല്ലെങ്കിൽ അവർ എന്തുമാത്രം നാണക്കെടുന്നു എന്ന ഒരു ചിന്ത അയാൾക്കുണ്ടായി. അയാൾക്കുണ്ടായത് അയാളുടെ മനസ്സിനെ അത് നല്ലതുപോലെ ബാധിച്ചത് കൊണ്ടാണ്. അപ്പോൾ അവളുടെ ആ ഒരു ചോദ്യത്തിൽ നിന്നും അയാൾക്ക് മനസ്സിൽ അയാൾ ചെയ്ത തെറ്റെന്താണെന്ന്, അപ്പോൾ അയാൾ പറഞ്ഞു, കുട്ടി ഞാനിനി ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഈ ഒരു അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിയ കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമുക്ക്
എന്ത് ലൈഫിൽ എന്ത് സിറ്റുവേഷൻ, അതായത് എന്ത് കഷ്ടപ്പാടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മളതിനെ ഓവർകം ചെയ്യാൻ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. അല്ലാതെ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഒരു കഷ്ടപ്പാട് നമ്മളെ കഷ്ടപ്പെടുത്താൻ നമ്മൾ നിന്ന് കൊടുക്കരുത്. ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്താണോ അനുഭവിച്ച കഷ്ടപ്പാട് അതിനെ നമ്മൾ വെല്ലുവിളിയായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒട്ടുമിക്ക സ്ത്രീകളും ഇന്ന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു തരത്തിലുള്ള കഷ്ടപ്പാടുകളും അനുഭവിക്കില്ല. പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ അനുഭവിക്കുകയും അത് നിമിത്തം നമ്മുടെ ജീവിതം നമ്മൾ ഓരോ ദിവസവും ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ശക്തി നമ്മൾ കാണിക്കേണ്ട സന്ദർഭത്തിൽ കാണിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേര് അപർണ, ഞാൻ PC ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ഒരു തവണ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ ഓട്ടത്തിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് പീരീഡ്സ് ആയിപ്പോയി. അപ്പം ഞാൻ രാവിലെ ചെന്ന് നല്ല, അറിയാമല്ലോ എല്ലാവർക്കും ചിലപ്പം വയറുവേദനയൊക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പം ഞാനിങ്ങനെ ഓടണോ വേണ്ടോ എന്ന് ആലോചിച്ചു. ബിക്കോസ് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റെയിനൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഓടണോ വേണ്ടോ ഞാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നി ബിക്കോസ് ഓടണം, വേദനയാണെങ്കിലും ഓടണം, അറ്റ്ലീസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഈ ഒരു കാരണം ബിക്കോസ് നമ്മളൊരു ഗേൾ ആയതാണ് നമുക്ക് പീരീഡ്സ് വരുന്നത്. അപ്പം അത് കാരണം ഒരിക്കലും ഇങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുക അങ്ങനെ ആകരുത് എന്ന് വിചാരിച്ച് അങ്ങനെ ഓടി. ആ വേദന വെച്ച് തന്നെ ഓടി. പക്ഷേ ഒന്നും പറ്റിയില്ല, ഫസ്റ്റ് ഒന്നും കിട്ടിയില്ല. ആദ്യത്തെ റൗണ്ട് പോയി, അതിനെ സെലക്ട് ചെയ്യും, പിന്നെ അടുത്തതിന് കിട്ടിയില്ല. പക്ഷേ അന്ന് എനിക്ക് ഭയങ്കര സന്തോഷമായി. ബിക്കോസ് അന്നാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ അത്ര സ്ട്രോങ് അല്ലാത്ത ആൾക്കാരൊന്നും അല്ല ഗേൾസ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ. പിന്നെ എന്നെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു, അതായത് ഒരിക്കലും ഇങ്ങനെ ഗേളായി പോയത് കൊണ്ട് ഒരിക്കലും ഒന്നും നഷ്ടമാവരുത്, എന്തായാലും നഷ്ടമാവരുത്, വേറെ എന്ത് കാരണം കൊണ്ടായാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഒരിക്കലും നഷ്ടമാവുന്ന പ്രേരിപ്പിച്ച ഒരു യൂട്യൂബ് വീഡിയോ ആണ് അത്. ഞാൻ എന്താ വെച്ചാൽ ആ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് ഒരു കുട്ടി, അത് നോർത്ത് ഇന്ത്യയിലുള്ളൊരു കുട്ടിയാണ്. സോ അവിടെ ഭയങ്കര സെക്ഷ്വൽ ഹറാസ്മെൻ്റ് ആണ്, അതുകൊണ്ട് വീട്ടുകാർ പിള്ളേരെ വെളിയിൽ പോലും ഇറക്കത്തില്ല, അങ്ങനെയുള്ള ഒരിതാണ് അവിടെയൊക്കെ എന്ന് പറയുന്നത്. സോ ആ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മീൻസ് ആ കുട്ടീനെ, പക്ഷേ അവിടെ നിന്ന് ആ കുട്ടിയുടെ പാരൻസ് അതിനെ പഠിക്കാൻ വിട്ടു. അങ്ങനെ അത് എബ്രോഡ് പോയിട്ട്, അപ്പം എബ്രോഡ് പോകാനിരുന്ന സമയത്തിന് ഫംഗ്ഷനിൽ അതിങ്ങനെ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ആൾക്കാരെയും എഡ്യൂക്കേറ്റ് ചെയ്യണം, എനിക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് എഡ്യൂക്കേറ്റ് ചെയ്യണം. പക്ഷേ ഒരിടയ്ക്ക് ആ കുട്ടി തിരിച്ച് നാട്ടിൽ വന്നായിരുന്നു ജസ്റ്റ് വെക്കേഷന്. അപ്പോഴത്തേനും എന്താണോ ആ കുട്ടി നിർത്തണം എന്ന് ഉദ്ദേശിച്ചത് അതതിന് അത് കാരണം തന്നെ അത് മരിച്ചു പോകായിരുന്നു ഉണ്ടായത്. സോ അത് കേട്ടപ്പോഴത്തെ എനിക്ക് എന്തോ പോലെ ഭയങ്കരമായിട്ട് വല്ലാണ്ട് തോന്നി. പലതരത്തിലുള്ള ഇൻസിഡൻസും കേൾക്കുമെങ്കിലും അത് ഭയങ്കരമായിട്ട് ഹർട്ടായി. ബിക്കോസ് അത് മാറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് പറ്റിയില്ല. മാത്രമല്ല അതേ കാരണം കൊണ്ട് തന്നെ അത് മരിച്ചു പോവുകയും ചെയ്തു. സോ ഞാൻ അന്ന് തീരുമാനിച്ചാണ് ഒരിക്കലും പെണ്ണായിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് ഒന്നും നഷ്ടപ്പെടരുത് എന്ന്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് പ്രഗ്നൻസിയുടെ വേദന, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വേദനയായിട്ടാണ് പ്രഗ്നൻസി അംഗീകരിച്ചിരിക്കുന്നത്. സോ അത് ബിയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഗേൾസ് അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്നഫ് നമ്മൾ സ്ട്രോങ് ആണ്. പിന്നെ നമ്മുടെ അമ്മമാരായാലും അടുക്കള ജോലി എന്നുള്ളതല്ല ആക്ച്വലി അവർ, എനിക്ക് ഒരു എൻ്റെ ലൈഫിലെ ഒരു പോയിന്റിലാണ് എനിക്ക് മനസ്സിലായത്. അവർ നമ്മുടെ ഫാമിലിക്ക് നല്ല രീതിയിലൊരു മെൻ്റൽ സപ്പോർട്ട് തരുന്നുണ്ട്, നല്ല രീതിയിലൊരു സ്ട്രോങ് ആയിട്ട് അവർ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഫാമിലി നല്ല രീതിയിൽ പോകുന്നത്. പല അങ്ങനെയാണ് ഭൂരിഭാഗം വീടുകളും അങ്ങനെ തന്നെയാണ്. സോ നമ്മൾ നല്ല സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഗേളായി പോയി എന്നുള്ള കാരണം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ത്യജിക്കേണ്ട കാര്യമില്ല. സോ നമുക്കറിയാം ഗേൾസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഫ്രീഡം ഇല്ലാത്തതാണ്. സോ നമ്മൾ നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടി പോരാടണം, അല്ല നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും നമുക്ക് ഫ്രീഡം കൊണ്ട് തരത്തില്ല. സോ നമ്മൾ നല്ല രീതി പോരാടണം, നല്ല ബ്രേവ് ആയിട്ടിരിക്കണം, നമുക്കതിനുള്ള എല്ലാ രീതിയിലുള്ള സ്ട്രെങ്ത്തും ഉണ്ട്. ആൻഡ് ഹാപ്പി വുമൻസ് ഡേ. താങ്ക് യു. എൻ്റെ പേര് ഫൗസിയ, ഞാൻ കാര്യവട്ടം കോളേജിലെ ജിയോഗ്രഫി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നാളെ വിമൻസ് ഡേ ആയതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വന്നത് ഇക്കഴിഞ്ഞ ഒരു ജനുവരിയിൽ സംഭവിച്ചൊരു ഇൻസിഡൻ്റ് ആണ്. എനിക്ക് ഫേസ്ബുക്കിൽ ഒരാൾ വളരെ മോശമായി മെസ്സേജ് അയച്ചു. വളരെ മോശം എന്ന് വെച്ചാൽ അങ്ങേയറ്റം ചീപ്പായിട്ടായിരിക്കും മെസ്സേജ് അയച്ചു. അയാളെന്ന് വെച്ചാൽ എൻ്റെ നൈബറാണ്. അത് എനിക്ക് ആദ്യം ആ മെസ്സേജ് അയച്ചപ്പോൾ വലിയ ഞെട്ടലൊന്നും തോന്നില്ല. കാരണം അത് നേരെ ചെന്ന് ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ വീട്ടുകാർ എൻ്റെ ഉമ്മയും പാപ്പയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ച് പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു, അവർ സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്തു. പക്ഷേ
എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ച ഒരു കൂട്ടം ആൾക്കാർ എന്നെ വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുകയും ഞാനൊരു ചീത്ത പെൺകുട്ടിയാണ് എന്ന് അവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അത് കാരണം ഞാൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. ഒരു കുറച്ച് നാളത്തേക്ക് ക്ലാസ്സിൽ കയറാനും ഒന്നിനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടും അവരെന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടും അയാളെ ഒപ്പോസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു. മാത്രമല്ല പഴയതിലും കൂടുതൽ പഴയതിൽ നിന്നും ആക്റ്റീവായിട്ട് എനിക്ക് തിരിച്ചു വരാൻ സാധിച്ചു. താങ്ക് യു.